പ്രിയപ്പെട്ട മനഃശാസ്ത്ര ഡോക്ടർക്ക് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല സാർ. ദയവുചെയ്ത് എത്രയും പെട്ടെന്ന് സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെപ്പറ്റി വാരികയിൽ എഴുതൂ. കാരണം എൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടി അതിസുന്ദരിയാണ് ഡോക്ടർ. എനിക്ക് അർഹതയില്ലാത്തൊരു കുട്ടിയെയാണോ ഞാൻ കെട്ടാൻ പോകുന്നത് എന്ന ചിന്ത എന്നെ വല്ലാതെ അലട്ടുകയാണ് സാർ. പല പല ഘട്ടങ്ങളിൽ ഡോക്ടർ വാരികയിലൂടെ തന്നിട്ടുള്ള വിലപ്പെട്ട ഉപദേശങ്ങൾക്കനുസരിച്ചാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. എല്ലാറ്റിനും നന്ദി. ആദ്യമായി ഞാൻ ഡോക്ടറോട് ഒരു നഗ്ന സത്യം തുറന്നു പറയട്ടെ. ഞാനൊരു സുന്ദരനേ അല്ല ഡോക്ടർ, കറുത്തിട്ടാണ്. ഉയരവും വളരെ കമ്മിയാണ്. അതുകൊണ്ട് ഭാര്യയാകാൻ പോകുന്ന ഈ സുന്ദരിയെ മനഃശാസ്ത്രപരമായ ഒരു സമീപനത്തിലൂടെ മാത്രമേ കീഴ്പ്പെടുത്താൻ പറ്റൂ. അവളുടെ ഹൃദയത്തിലൊരു സ്ഥാനം നേടാൻ പറ്റൂ. ആദ്യ രാത്രിയിൽ തന്നെ എനിക്കത് സാധിക്കണം. എല്ലാ മാർഗങ്ങളും ഉപദേശിക്കാൻ അപേക്ഷ. കള്ളുകുടിയും പുകവലിയുമില്ലാത്തവൻ, സമ്പാദ്യശീലമുള്ളവൻ, എൻ്റെ ഈ പ്രത്യേകതകളാണ് ആ കുട്ടിയുടെ വീട്ടുകാരെ ആകർഷിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അല്ലാതെ എന്നെ ഇഷ്ടപ്പെടാൻ മറ്റൊരു കാരണവും ഞാൻ കാണുന്നില്ല. എൻ്റെ ഒരു മൂത്ത ചേട്ടനോടെന്ന പോലെ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ് ഡോക്ടർ, ഉയരം വെക്കാൻ വല്ല വിദ്യകളുമുണ്ടോ? മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ഉപായങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഇതുവരെ ക്രീമുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. വീക്കോ ടർമറിക്കിനെ പറ്റി എന്താണ് അഭിപ്രായം? അത് തേച്ചാൽ വെളുക്കുമോ? മേൽപ്പറഞ്ഞ എല്ലാ ചോദ്യങ്ങൾക്കും വാരികയിലൂടെ വിശദമായൊരു മറുപടി തന്ന് ഈ ദുർഘടാവസ്ഥയിൽ നിന്ന് എന്നെ കരകയറ്റണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. തീപ്പെട്ടിയില് കൊള്ളി തീർന്ന അമ്മവ. ദാരിദ്ര്യം പറയാതടി. എന്താടോ, ഒരു തീപ്പെട്ടി വാങ്ങിക്കൊണ്ടുവരാൻ പോലും ഇവിടെ ആളില്ലേ? ഞാൻ ഓർമ്മിച്ചിരുന്നു അമ്മവ, കല്യാണം നിശ്ചയിച്ച പിന്നെ ദിനേശിട്ട് ഈ ലോകത്തൊന്നും അല്ല. മുറി അടച്ചിട്ടിരുന്നു, ഒരേ ചിന്ത എപ്പോഴും. ഇവനെ ഏൽപ്പിച്ച ഒന്നും നടക്കില്ല, ചേട്ടൻ തന്നെ ക്ഷണിക്കാൻ തുടങ്ങിക്കോളൂ. ടൗണിലൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അമ്മാവ, ഈ നാട്ടിലുള്ള ഒരാളെ ഒഴിവാക്കണ്ട, എല്ലാവരെയും ക്ഷണിക്കണം. എന്റെ ആദ്യത്തെ കല്യാണല്ലേ, അല്ല ഈ വീട്ടിലെ എന്റെ ആദ്യത്തെ കല്യാണല്ലേ. അങ്ങനെ ഇപ്പൊ കല്യാണ മഹോത്സവം ഒന്നും നടത്തണ്ട. മൂക്ക് മുട്ട തിന്ന് ഏമ്പക്കം വിട്ട് സദ്യക്ക് കുറ്റം പറയാൻ കുറച്ച് പേരെ ക്ഷണിച്ചാ മതി. അതുപോരാ അതുപോരാ, നീ ഞങ്ങൾ പറയുന്ന അങ്ങ് അനുസരിച്ചാ മതി. അല്ലെങ്കിൽ ഇപ്പൊ അതിന് മാത്രം പണോ അവിടുന്ന പ്രസ് നടത്തി നടത്തി നീ ഒരു വഴിയാക്കിയില്ലേ? ഇനി സമയമല്ലടോ, താലി പണിയിപ്പിക്കണം, ഡ്രസ് എടുക്കണം, പന്തലിനുള്ള ആളുകളെയൊക്കെ ഏർപ്പാടാക്കണം, മൈക്ക് സെറ്റും പാട്ടും വേണം. മൈക്ക് സെറ്റും പാട്ടും എന്തിനാ, പിക്ഷക്കാരെ അറിയിക്കാനോ? അല്ലേലും അതൊക്കെ ഒരു പഴഞ്ചൻ ഏർപ്പാടാ. അല്ല പിന്നെ, ആ ചേട്ടാ പ്രകാശിന്റെ കത്തുണ്ടായിരുന്നു, അവൻ കല്യാണത്തിന് വരില്ല അത്രേ, ജോലി ചേർന്നല്ലേ ഉള്ളൂ, ലീവ് കിട്ടാൻ പ്രയാസമാണെന്ന്. വേണ്ട, പിന്നെ വരട്ടെ, ഇപ്പൊ ജോലി ശ്രദ്ധിക്കട്ടെ. എന്നാലും സ്വന്തം ചേട്ടന്റെ കല്യാണത്തിന് വരില്ല എന്ന് വെച്ചാൽ എന്താ കുഴപ്പം? അല്ല എന്നാലും ജോലിയെ കാത്തിരിക്കട്ടെ. കല്യാണ കത്തി ദേവരെ അടിച്ചു തീർന്നില്ലേ? പ്രസ്സിൽ തിരക്കായിരുന്നു, ഇന്ന് അടി തുടങ്ങും. ഇനി സമയമില്ലടോ. ആ കത്തിൽ എന്റെ പേര് വെച്ചിട്ടുണ്ടല്ലോ, തളത്തിൽ ചന്ദ് നായരുടെ അനന്തരവനുമായ ദിനേശന്റെ വിവാഹം. അത് വെച്ച് വെച്ച് വെച്ച്. ആ അത് വേണം, അത് വേണം. എടാ നീ ഒന്ന് പോയി കുളിച്ച്, വേഗം ചെല്ല്. ഴം പൊഴിയും തോർത്ത് സോപ്പൊന്നും വേണ്ടേ? ആ ഞാൻ മറന്നു. ആ പിന്നെ അമ്മയുടെ അമ്മാവന്റെ മുമ്പിൽ വെച്ചുള്ള നിന്റെ സംസാരം എനിക്ക് തീരെ ഇഷ്ടായില്ല. ഒരു മൂത്ത സഹോദരനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? സത്യം മാത്രല്ലേ പറഞ്ഞുള്ളൂ, എന്തിനാ ഇത്ര വെപ്രാളം പരിവശം ഒക്കെ? ക്ഷണക്കത്തുമായിട്ട് അവനോട് വീട്ടിലേക്ക് ഒന്ന് വരാൻ പറയൂ, ഞാൻ ആ തട്ടാനൊന്ന് കാണട്ടെ. ആ ചേട്ടാ, ദിനേശന്റെ കാര്യം ചേട്ടൻ അറിയാവല്ലോ, വിട്ടിത്തങ്ങളെ കാണിക്കൂ,
എല്ലാ കാര്യവും നല്ലപോലെ ഒന്ന് ഉപദേശിച്ചു കൊടുക്കണം. വീക്കോ ടർമറിക്കിനെ പറ്റി എന്താണ് അഭിപ്രായം? അത് തേച്ചാൽ വെളുക്കുന്നു. ധിക്കാരം കൂടെ കൂടുന്നുണ്ട്. അവരുടെ മുമ്പ് വെച്ചാണോ അരി തീർന്ന കാര്യം പറയേണ്ടത്? അരി തീർന്ന പിന്നെ പറയണ്ടേ? കുറച്ച് ദിവസമായി ഞാനിത് കാണാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ ബാച്ചിലേഴ്സ് മാത്രമല്ല, ഞങ്ങൾ കുറച്ച് ഫാമിലീസും ഈ ഏറിയ താമസം ഉണ്ടെന്നുള്ള ഓർമ്മ വേണം. മനസ്സിലായില്ല. സ്ത്രീകൾക്ക് ഇതിൽ വഴി നടക്കണ്ടേ? അവരെ കമന്റ് അടിക്കുക, കണ്ണിറുക്കി കാണിക്കുക, വശീകരിക്കാൻ ശ്രമിക്കുക. മനുഷ്യന്മാരായാലും കുറച്ച് സദാചാര ബോധമൊക്കെ വേണം. ഇയാൾ എന്തോ പുലമ്പന്ന്. ഈ നാട്ടിലെ സ്ത്രീകളുടെ ഉത്തരവാദിത്വം മുഴുവൻ താൻ ഏറ്റെടുത്തിരിക്കുകയാണ്. എനിക്കൊരു മനസാക്ഷിയുണ്ട്, അതുകൊണ്ടൊന്ന് ഉപദേശിച്ചതാണ്. നിങ്ങൾ നല്ലവരായി ജീവിക്കണം, ചീത്ത മാർഗത്തിലൂടെ സഞ്ചരിക്കരുത്. എല്ലാ ഭാരതീയരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. വരട്ടെ. റെഡി ആയിട്ടുണ്ട്. തലക്കുള്ള സാർ വന്നു കഴിഞ്ഞാൽ പിന്നെ പത്രം അടിച്ചു തുടങ്ങുമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ രാവിലെ 5 മണിക്ക് തന്നെ വന്ന് ഇതിന്റെ പ്രിന്റ് ചെയ്ത് തുടങ്ങി. 2000 കോപ്പി അടിച്ചു. രാഘവൻ നായരുടെ മകനും തളത്തിൽ ചന്ദനായരുടെ മരുമകനും. എന്റെ അമ്മാവന്റെ പേര് ചന്ദനായിരുന്നല്ലോ. ചന്ദനായരോ? അല്ല, സാർ തന്നെയല്ലേ പ്രൂഫ് നോക്കി തന്നത്. 2000 കോപ്പിയും താൻ അടിച്ചു കഴിഞ്ഞു. ഓ, 2000 കോപ്പി അടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും? അല്ല, ഒരു കാര്യം ചെയ്യാം സാർ. ഈ ചന്ത എന്നുള്ളത് പേന കൊണ്ട് തിരുത്തി ചന്തു നാക്കി കളയാം. 2000 കോപ്പിയിലും അല്ലേ? പോടോ, അവിടുന്ന് പോടോ. നോക്ക് സാറേ, പോടോ ഒന്ന് അടിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ അവനവന് പറ്റുമ്പോഴേ പഠിക്കൂ. അക്ഷരാഭ്യാസം ഇല്ലാത്തവനൊക്കെ പിടിച്ചിട്ട് കമ്പോസിറ്റർ ആക്കിയെന്റെ പലേ ഞാനും എന്റെ പത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുക. സാറിന്റെ പത്രം ഈ പ്രസിൽ അടിക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചിട്ടില്ലല്ലോ. വേറെ ഏതെങ്കിലും പ്രസ് കൊണ്ടുപോയി അടിച്ചോളൂ. ഇന്നലെ 8:30 കാശും കൊണ്ടുവരാമെന്ന് പറഞ്ഞ ആളല്ലേ. സാറിന് ഇവിടെ പ്രത്യേകം മേശയും കസേരയും തന്നതും ഇവിടെ പത്രം അടിക്കാൻ സമ്മതിച്ചൊക്കെ സാർ അച്ഛന്റെ പഴയ പരിചയക്കാരനാണെന്ന് വിചാരിച്ചിട്ടാ. അത് സാർ മുതലെടുക്കരുത്, മുതലെടുക്കരുത്. സാറെന്താ ഇന്നലെ 8:30 വരാതിരുന്നത്? അറിഞ്ഞില്ലേ? ഇല്ല. ആ എഞ്ചിനീയർ ജോണിനെ തല്ലിയടോ AKP കമ്പനിയുടെ മുമ്പിൽ വെച്ച്. എന്ത് പ്രശ്നം? ആ കമ്പി പ്രശ്നം. അന്ന് നമ്മുടെ പൊതുരംഗത്തിൽ ഞാനൊരു വാർത്ത എഴുതിയില്ലേ ആ പ്രശ്നം? അതിനല്ലേ സാറിന് മുമ്പരിക്ക തല്ല് കിട്ടിയത്? അത് ചാക്കോ ഡോക്ടറെ പ്രശ്നം, വ്യാജ സർട്ടിഫിക്കറ്റിനെ പറ്റിട്ട്. ഓഹോ, എന്നിട്ട്? എന്നിട്ട് എന്നെ അയാള് തല്ലിയപ്പോ എനിക്ക് സഹിച്ചില്ല. ഞാനൊരു 5-6 ആളെയും കൂട്ടി തിരിച്ചു തല്ലാൻ പോയോ? ഇല്ല, നേരെ ബാറി പോയി നന്നായിട്ട് കുടിച്ചു. നിങ്ങൾക്ക് ഓരോ ദിവസവും കുടിക്കാൻ കാശുമുണ്ട്, കാരണമുണ്ട്. ഇവിടെ പ്രസ് അന്നു മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു. സ്വർണം എടുക്കണം, പന്തല് കെട്ടണം, കട്ടില് വാങ്ങണം. 100 പ്രശ്നങ്ങളാണ്. എന്നെ പറ്റി വല്ല വിചാരമുണ്ടോ സാറിന്? ദിനേശ, നിന്നെ പറ്റി എനിക്ക് വിചാരില്ല എന്ന് പറയരുത്. 3 ദിവസം ഉറക്കൊളിച്ചിരുന്ന് എഴുതി ഉണ്ടാക്കിയതാ ഈ മംഗളപത്രം നിന്റെ കല്യാണത്തിന് വായിക്കാൻ. നവദമ്പതികളെ, ഇണക്കുരുവികളെ, ഈ സമ്മോഹനവേള അവിസ്മരണീയമാണ്. പ്രേമകുസുമങ്ങളെ, ജീവിതം ഒരു പനിനീർമെത്തയല്ല,
മുന്നോട്ടുള്ള പ്രയാണത്തിൽ കാരമുള്ളുകളും കുപ്പിച്ചില്ലുകളും കണ്ടേക്കാം. തളരരുത്, തട്ടിമാറ്റി മുന്നേറുക ഇണക്കുരുവികളെ. ശാന്തി സിന്ദൂരത്താൽ സുദീപ്തമാകുന്ന സ്നേഹത്തിന്റെ നെയ്ത്തിരി നാളങ്ങൾ പോലെ, മന്ദമാരതിന്റെ തലോടലിൽ ഇളകിയാടുന്ന പൂവല്ലി പോലെ, വെണ്ണിലാവിൽ ചാലിച്ചെഴുതിയ കവിത പോലെ, നിങ്ങളുടെ ജീവിതം ഒരു നൂറ്റാണ്ടുകാലം ജ്വലിച്ചു നിൽക്കട്ടെ.